ഹായ് ഫ്രണ്ട്സ്, നൈസ് കിച്ചണിലൂടെ ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത വെണ്ടയ്ക്ക കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് വെജിറ്റേറിയൻകാർക്ക് പറ്റിയ വളരെ നല്ല ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ കറി. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 200 ഗ്രാം വെണ്ടയ്ക്ക നാലാക്കി പൊളന്ന് ഒരു 1.5 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഇത് ഒരെണ്ണം ഞാൻ എങ്ങനെയാണ് മുറിച്ചതെന്ന് കാണിക്കാനായിട്ടാണ്. നടുവേ ഇങ്ങനെ മുറിച്ച് വീണ്ടും അത് ക്രോസ് ചെയ്ത് ഒന്നും കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരു 4 ചുള വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് 2 പാല്, 1/2 കപ്പ് കുറുകിയ 1 പാല്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 തണ്ട് കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ നമുക്ക് കറിയാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാൻ. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ആദ്യം ഈ വെണ്ടയ്ക്ക ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞൊരു 3/4 വാക്കിയെടുക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ഇത് വഴറ്റാൻ ഇട്ടിട്ടൊരു 7-8 മിനിറ്റായി. ഇത്ര ഇത് വഴന്നു കഴിഞ്ഞ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കാദ്യം 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇടാം. അതിൻ്റെ കൂടെ തന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. പച്ചമുളക് കുളന്ന് വെച്ചേക്കുന്നത് അതും ഇടാം. ഈ കൂടെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള വളരെ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴുകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളിത് മൂടി വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്കിത് തുറന്നൊന്ന് നോക്കാം. സവോള ഇവിടെ പാകത്തിന് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് വഴറ്റിക്കൊടുക്കണം. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അരപ്പെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്.
ഈ സമയം നേരത്തെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന വെണ്ടയ്ക്കായും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ സവോള വെണ്ടയ്ക്ക കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ടാം പാലിൽ കിടന്ന് വേണം ഇത് നന്നായിട്ട് വേകാൻ. ഇത് ഒരു കപ്പ് രണ്ടാം പാലാണ്. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പിൻ്റെയും കൂടി ആവശ്യമുണ്ട്. ഇപ്പൊ ഉപ്പ് ഇവിടെ നല്ല കറക്റ്റാണ്. ഇപ്പൊ ഇത് തീ കൂടിയാണ് ഇരിക്കുന്നത്. ഇതിനൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ തീ കുറച്ച് വെക്കണം. ഇപ്പൊ ഇവിടെ ഇത് കറി ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഇത് മൂടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി, പക്ഷെ അന്നേരം അത് വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടിയും വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം തുറന്ന് നോക്കുമ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് കുറുകിയ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ തിളക്കരുത്, തിളക്കാതെ നമ്മളൊന്ന് പതുക്കെ ഇത് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. ഇപ്പം ഇതിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഒരു സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. നമ്മൾ വെണ്ടയ്ക്ക പാൽക്കറി റെഡിയാക്കി കഴിഞ്ഞു. നമ്മളതൊരു സെർവിങ് ബോർഡിലേക്ക് മാറ്റി. ഇത് വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ യൂട്യൂബിലേക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമായിരിക്കും.